നമസ്കാരം. ഫ്ലൂട്ടിന്റെ സ്കെയില് ഡി ഷാർപ്പ് 2.5 ഇതാണ് സ, ഈ മൂന്ന് ഹോളുകൾ ഓപ്പൺ ചെയ്തതാണ് സ. ഇതിനെ ബേസ് ചെയ്താണ്, ഈ സായെ ബേസ് ചെയ്താണ് നൊട്ടേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പാട്ടിന്റെ തുടക്കത്തിലുള്ള കാമിനി എന്ന് തുടങ്ങുന്ന ഭാഗം, അത് ഒരു ക്ലാസിക്കൽ സ്വഭാവമുള്ള ഭാഗമാണ്. അത് വേണ്ടായെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ആ ഫ്രേസുകൾ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് കർണാട്ടിക് ക്ലാസിക്കൽ സ്വഭാവമുള്ള ചില പ്രയോഗങ്ങളാണ്. അത് ഒരു എക്സസൈസ് പോലെ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. കാരണം അത് ഫിംഗർ മൂവ്മെന്റിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ചില പ്രധാനപ്പെട്ട ഫ്രേസസ് പ്രാക്ടീസ് ചെയ്തിട്ട് പാട്ടിലേക്ക് പോകാം. ഓക്കെ, ബെസ്റ്റ് വിഷസ്. ഈ നൊട്ടേഷനിൽ എല്ലാ നോട്ടുകളും വരുന്നുണ്ട്. അതായത് സ രി ഗ മ പ ധ നി എന്ന എല്ലാ നോട്ടുകളും വരുന്നുണ്ട്. അതിൽ മാ മാത്രമാണ് ഇങ്ങനെ ഹാഫ് വരുന്നത്, ബാക്കി എല്ലാം കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള നോട്ടുകളാണ്. സ രി ഗ ഇങ്ങനെ മാ മാത്രം ഇങ്ങനെ ഹാഫ് ആണ് വരുന്നത്, കോമൺ മധ്യമം. ഇത്രയുമാണ് ഈ നൊട്ടേഷനിൽ വരുന്ന നോട്ടുകൾ. പക്ഷേ വളരെ ചെറിയൊരു ഭാഗത്ത് നിഷാദം ഇങ്ങനെ ഹാഫ് വരുന്നുണ്ട്, നീ ഇങ്ങനെ ഹാഫ് വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇങ്ങനെ സ രി ഗ മ പ ധ നി ഇങ്ങനെ എല്ലാ നോട്ടുകളും വരുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു നൊട്ടേഷന്റെ ഒരു പൊതു സ്വഭാവം അങ്ങനെ, അതായത് ആരോഹണം മുകളിലേക്ക് വായിക്കുമ്പോൾ അങ്ങനെ സാരിഗ പദ സ അങ്ങനെ വായിച്ചിട്ട് അവരോഹണം വരുമ്പോൾ സനീദ പ മഗരി സ താഴോട്ട് വരുമ്പോൾ സനീദ പ മഗരി സ സാരിഗ പദ സ സനീദ പ മഗരി സ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് ആദ്യം ഇങ്ങനെ നന്നായി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതായത് സരിഗ പദ സ സനീദ പ മഗരി സ അങ്ങനെ. ഇങ്ങനെ ഓരോ സ്വരങ്ങളും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ വായിച്ചത്. അത് മാത്രമല്ല, നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത് അങ്ങനെ ഓരോ സ്വരങ്ങളും കുത്താതെ ഹമ്മിങ് പോലെ ഒരുമിച്ച് വായിക്കാൻ നോക്കണം. അതായത് അങ്ങനെ ഓരോ സ്വരങ്ങളും മുറിക്കാതെ, അതുപോലെ തന്നെ അത് ഓരോ സ്വരങ്ങളും ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ ഈ രണ്ട് തരത്തിൽ പ്രാക്ടീസ് ചെയ്യണം. മറ്റൊരു എക്സസൈസ് ഉള്ളത് ഗ ഗ, അതായത് നമ്മൾ ബ്ലോ ചെയ്തുകൊണ്ട് ഫിംഗർ മാത്രം ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. അങ്ങനെ ബ്ലോയിങ് കട്ട് ചെയ്യുന്നില്ല, ഫിംഗർ മൂവ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ അത്
ഒറ്റ ബ്ലോയിങ് മാത്രമാണ്. ഇത് ഹൈ പിച്ചിൽ പ്രാക്ടീസ് ചെയ്യണം. ഒന്നാമത്തെ ഫ്രേസ് ദപ്പരി സിംഗിൾ ബ്ലോ, ദപ്പരി സിംഗിൾ ബ്ലോയിലാണ് ദപ്പരി. നെക്സ്റ്റ് സെപ്പറേറ്റ് ഗരി എന്നുള്ളത് സിംഗിൾ ബ്ലോ. നെക്സ്റ്റ് നീസനി സെപ്പറേറ്റ് ദനി ഹാഫ് ആണ് ഇവിടെ. സിംഗിൾ ബ്ലോയിൽ വേണം. നെക്സ്റ്റ് പമഗരി പ, ഹൈ പിച്ചിലുള്ള പായാണ് ഇത്. ഹൈ പിച്ചിലുള്ള പ ഇങ്ങനെയാണ് എടുക്കുന്നത്. അതെ, പമഗരി ചില ഫ്ലൂട്ടിലൊക്കെ ഇങ്ങനെയും ഹൈ പിച്ച് കിട്ടാറുണ്ട്. അതായത് ഈ ഒരു പായുടെ ഹോൾ മാത്രം ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയെല്ലാം ക്ലോസ് ചെയ്യുമ്പോൾ ഹൈ പിച്ചിലുള്ള പാ ചില ഫ്ലൂട്ടിലൊക്കെ കിട്ടാറുണ്ട്. പാട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ നോക്കുന്നത് കാമിനി രൂപിണി എന്ന് തുടങ്ങുന്ന ആ ഒരു ക്ലാസിക്കൽ നേച്ചറുള്ള ഭാഗമാണ്. ഇത് വേണ്ട എങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പാർട്ട് ടുവിലേക്ക് പോകാം. കാമിനി ഹൈ പിച്ചിലുള്ള സ, ദരി സസനി ദബ സസനി ദബ സ സ ഇങ്ങനെയാണ്. സ ഇങ്ങനെ ഫിംഗർ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ദരി സസ നീനി രൂപിണി എന്നുള്ള ഭാഗം ദാദരി സിംഗിൾ ബ്ലോ. അത് ഹൈ പിച്ചിലാണ്. ഗരി സരി ഗ പ മ ഗ ഗരി സരി ഹൈ പിച്ച്. ഗ പ മ ഗ ഗരി സരി ഗ പ മ ഗ ഗ ഗരി രി സ സ ഗ ഗരി രി സ സ ഗരി സരി ഗ പ മ ഗ ഗ ഗരി രി സ സ. രൂപിണി ദ ഗരി സ സ ദ ഗരി സിംഗിൾ ബ്ലോ സ സ ദ ഗരി സ സ. ശീലാപതി സനിധവ ദാരി സ സനിധവ സ
സിംഗിൾ ബ്ലോ. ഗരി സരി ഗ പ മ ഗ ഗ ഗരി രി സ സ ദ ഗരി സ സ സ നി ദ പ ദ രി സ. നെക്സ്റ്റ്, പെണ്ണെ പാപ്പ കണ്ണിൽ മാപ തുമ്പത്തെന്തേ മപ്പതപ്പ ദപമകരി. ദപമകരി സിംഗിൾ ബ്ലോ ആണ്, കൂടുതൽ ഭംഗി. പപ്പ മപ്പ മപ്പതപ്പ ദപമകരി. എന്തോ മപ്പ തേടിപ്പോകുന്നെന്തേ മാപ്പ മാപ്പതപ്പ മപ്പ മാപ്പ മാപ്പത്തപ്പ. നെക്സ്റ്റ് രണ്ട് ലൈൻ, ഉള്ളം താനേ എന്ന് തുടങ്ങി മൂളുന്നെന്തേ അവിടെ വരെ, ആ രണ്ട് ലൈൻസും ദ സെയിം നൊട്ടേഷൻ റിപ്പീറ്റ് ചെയ്താൽ മതി. മൃദുലമാം ഗ ഗ ഗ മൃദുല മാമഗരീസ. മകരീസ സിംഗിൾ ബ്ലോയിൽ എടുത്താൽ കൂടുതൽ ഭംഗിയാകും. ഗ ഗ ഗ മകരീസ മധരവും സെയിം നൊട്ടേഷൻ. ഗ ഗ ഗ മകരീസ മധുകണം സെയിം നൊട്ടേഷൻ. ഗ ഗ ഗ മകരീസ കരുതിയോ നിവഗരി ലോപിച്ച് കരുതിയോ നിവഗരി ഗ ഗ ഗ മകരീസ ഗ ഗ ഗ മകരീസ ഗ ഗ ഗ മകരീസ നിവഗരി. നെക്സ്റ്റ് രണ്ട് ലൈൻസ്, അതായത് ചിറകിലായി അവിടെ മുതൽ ശലഭവും അവിടെ വരെ സെയിം നൊട്ടേഷൻ റിപ്പീറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ്, മണിമുക്കിലു മണി നിസ മുക്കിലു സഗരി വരയണ മാഗരീസ. ഇതെല്ലാം ഹൈ പിച്ചിലാണ് എന്ന് ഓർക്കണം. നീസ സകരി മാഗരീസ. മാരിവിൽ നീരിനീവ നീവ സിംഗിൾ ബ്ലോ ആണ് നല്ലത്. നീസ സകരി മാഗരീസ നീരിനീവ. നീറം പകരും സെയിം നൊട്ടേഷൻ. നീസ സഗരി നീനമുകളിൽ മാഗരി സരി നീവ. നീനമുകളിൽ മ
മകരി സരി. സഗരി മകരി സരി നീവ മഴ വിരലു നിസസഗരി കഴുകിയ മകരി സ വീണയിൽ നീരിസ. ഇവിടെ നമ്മൾ ഹാഫ് നീ നീ ഇങ്ങനെ ഹാഫ് ആണ് എടുക്കുന്നത്. നീരിസ നിസസഗരി മകരിസ നീരിസ ഉണരു മീനം നീ ഉണരു നിസനി ഈണം ദാനിവ. അവിടെയും നീ ഹാഫാണ്. ദനിവ സിംഗിൾ ബ്ലോ. നീസനി ദനിവ നീ നീ മകരി മകരി സിംഗിൾ ബ്ലോ. നീസനി ദനിപ മകരി നെക്സ്റ്റ് മുല്ലേ മുല്ലേ പാസ മുല്ലേ രീഗരി ഹൈ പിച്ച് ആണ്. രീഗരി സിംഗിൾ ബ്ലോ ആണ് നല്ലത്. പാസരീഗരി ഉള്ളിനുള്ളിൽ സെയിം നൊട്ടേഷൻ പാസരീഗരി എല്ലാമെല്ലാം സെയിം നൊട്ടേഷൻ പാസരീഗരി നീയേ നീയേ പമഗരി സനിസ പമഗരി. അത് ഹൈ പിച്ച് ആണ്. പമഗരി പമഗരി സിംഗിൾ ബ്ലോ ആണ് നല്ലത്. സനീസ പമഗരി സനീസ ഹൈ പിച്ച്. പാസരീഗരി 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 പമഗരി സനീസ നെക്സ്റ്റ് രണ്ട് ലൈൻസ് അതായത് ദൂരെ ദൂരെ എന്ന് തുടങ്ങി തീരം നീയേ എന്നുള്ളതും സെയിം നൊട്ടേഷൻ റിപ്പീറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് മറഞ്ഞു നിന്നി മറഞ്ഞു ഗമരി നിന്നി സാസ നീഴലി പാസസ ലോ പിച്ച് ലാതിരിലായി പാസസരി ഗമരി സാസ പാസസ പാസസരി മൊഴിയാലേ ഗപ്പമാരി ഗപ്പമാരി നിന്നേ സാസ അറിയവേ പാസസ ഗരി ഗരി സിംഗിൾ ബോ ഗപ്പമാരി സാസ പാസസ ഗരി. നെക്സ്റ്റ് രണ്ട് ലൈൻസ് പറഞ്ഞതെല്ലാം എന്ന് തുടങ്ങി എഴുതി ഞാൻ അവിടം വരെ ഈ സെയിം നൊട്ടേഷൻ റിപ്പീറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ്
മിന്നാമിന്നി പാസാസാസ കണ്ണാളേ പാനേരീനി നീലാണ് അവസാനിക്കുന്നത്. പാനേരി അല്ലെങ്കിൽ അവസാനിക്കാതെ പാനേരി അങ്ങനെ ആയാലും കുഴപ്പമില്ല. പാസാസാസാവാനേരി ഹൈ പിച്ച്. മിന്നും മിന്നൽ പാനീസാസ പെണ്ണാളേ ഹൈ പിച്ച്. പാനി ഗരി ഗരി സിംഗിൾ ബ്ലോ. പെണ്ണാളേ പാസ ഗരി പാസ ഗരി സിംഗിൾ ബ്ലോ ഹൈ പിച്ച് ആണ് പാസ ഗരി. പാസാസാസ പാനീരീനി പാനീസാസ പാസഗരി. കരളിലൊഴുകുമോ കരളിൽ സഗരി ഒഴുകുമോ ഗഗമഗ ലരുവിയലയുടെ സഗരി ഗഗമഗ. സെയിം നൊട്ടേഷൻ. കുളിരു സഗരി നീയല്ലേ ആ ഭാഗം ഹൈ പിച്ചിലാണ്. ആ ഭാഗം ഹൈ പിച്ചിലാണ്. ഗഗമപ മരി ഗഗമപ മരി മരി സഗരി ഗഗമഗ സഗരി ഗഗമഗ സഗരി ഗഗമപ മരി. പ്രാക്ടീസ് ചെയ്യുക. ബെസ്റ്റ് വിഷസ്.